കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന് യു ഡി എഫ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദ്ദേഹം വളരെ കാലം പുനലൂർ ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുകയും നാടിന് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്ത ഒരു പാർലമെന്റേറിയനും കേന്ദ്രത്തിലെ തൊഴിൽ സഹമന്ത്രിയായി സ്ഥാനക്കയറ്റം കിട്ടി അതിൻ്റെ പരമോന്നത നേതൃപാടവത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. പുനലൂരിലെ യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ ഈ 30-ാം തീയതി പുനലൂരിൽ വെച്ച് പ്രൗഢഗംഭീരമായ ഒരു സ്വീകരണം നൽകുന്നതിന് യു ഡി എഫിൻ്റെ കമ്മിറ്റി ഐകകണ്ഠേന തീരുമാനിക്കുകയും തുറന്ന ജീപ്പിൽ ആയിരക്കണക്കിന് യു ഡി എഫിൻ്റെ പ്രവർത്തകർ പങ്കെടുക്കുകയും ബാൻഡ് മേളം, ചെണ്ടമേളം ഉൾപ്പെടെ വർണ്ണാഭമാർന്ന ഒരു ഘോഷയാത്ര അത് ആനയിച്ച് മാർക്കറ്റ് ജംഗ്ഷനിലെത്തി അദ്ദേഹത്തിന് മാർക്കറ്റ് ജംഗ്ഷനിൽ കൂടുന്ന വൻപിച്ച പൊതുസമ്മേളനത്തിൽ വെച്ച് ആവേശനിർഭരമായ സ്വീകരണം മൊമെന്റയും നൽകുന്നതാണ്. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് സ്വീകരണം ഒരുക്കുന്നത്. യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കരിക്കത്തിൽ പ്രസേനന്റെ അധ്യക്ഷതയിൽ കൊല്ലം എം പി എൻ പീതാംബരക്കുറുപ്പ് ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ, കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി എബ്രഹാം മാത്യു, ഐ യു എം എൽ മണ്ഡലം സെക്രട്ടറി എം എം ജലീൽ, ജെ എസ് എസ് മണ്ഡലം സെക്രട്ടറി കെ പി ബാബു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് എ എ ബഷീർ, സി എം പി നേതാവ് സി ബാലചന്ദ്രൻ, കേരള കോൺഗ്രസ് എം അംഗങ്ങളായ പി കെ രാജു, വി രാജൻപിള്ള, എസ് അനിൽ, ഷിബു ജോയി, കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ ജനറൽ സെക്രട്ടറി എം എ വേണു എന്നിവർ പങ്കെടുത്തു. ലൈവ് വാർത്ത പുനലൂർ.